പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസും ഒരു മോഡേൺ സൊസൈറ്റി ആയി വന്നപ്പോൾ കല്യാണത്തിന് അതേ വാല്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സെലക്ട് ചെയ്ക് പബ്ലിക് ഒപ്പീനിയൻ. ഇപ്പൊ പൊതുവെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മാരേജിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പൊ ഇപ്പൊ ഒരു മോഡേൺ സൊസൈറ്റി വന്നപ്പോ അതിന് വാല്യൂ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ഞാൻ വരെ മാരേജിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. ബിക്കോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ പാരൻസിനെയും കസിൻസിനെയും എല്ലാ ആൾക്കാരെയും കണ്ട് വളർന്നുകൊണ്ട് അവരെന്തോ അടിമ സ്ലേവ് ആയിട്ടാണ് ഗേൾസിനെ വച്ചേക്കുന്നത്. ഇപ്പോൾ കുറഞ്ഞെങ്കിലും മിക്കതും ഒരു ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് ഫുഡ് ഒന്ന് വെക്കാനാണെങ്കിലും ഗേൾസിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ഇപ്പൊ ഒരു വുമൻ ചിലപ്പോ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ എന്തായാലും പെണ്ണുങ്ങൾക്ക് അടുക്കള കയറി ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ജോലി രണ്ടുപേരും ചെയ്യുക, അതൊരു റെസ്പോൺസിബിലിറ്റീസ് എന്നല്ല, അതൊരു കടമയാണ്, രണ്ടുപേരും ചെയ്യേണ്ട കടമയാണ്. ആരെങ്കിലും ഒരാളാണ് വീട്ടില് ജോലി എടുക്കണമെങ്കിൽ മറ്റാള് വീട് സഹായിക്കുക, അങ്ങനെയാണ് ആക്ച്വലി വേണ്ടത്. അപ്പൊ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് മോഡേൺ സൊസൈറ്റിയിൽ കുറെ മാരേജ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടോ? നല്ല ചേഞ്ച് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ താല്പര്യമില്ല, എന്നാലും അറിയാം നല്ലൊരു ചേഞ്ച് അല്ല. കാരണം വയസ്സാകുമ്പോൾ നമുക്ക് നോക്കാൻ ആരും ഉണ്ടാവില്ല, പിന്നെ നമ്മുടെ ജനറേഷൻ മുമ്പോട്ട് പോകില്ല, അതൊക്കെ ഒരു ഇതാണ്. പിന്നെ എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു ഗേൾസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സൊസൈറ്റി അങ്ങനെയാണ്, സേഫ് അല്ല, എന്തോരം റേപ്പ് അറ്റംപ്റ്റ്സ് നടക്കുന്നത്. നമുക്കൊരു താണും തണലും കിട്ടുന്നത് ഒഫ്കോഴ്സ് നല്ലൊരു കാര്യമാണ്, പക്ഷെ ആ താണും തണലും നമ്മുടെ ഓപ്പോസിറ്റ് ആയിക്കഴിഞ്ഞ നമുക്കത് വെറുത്തു പോകും ലൈഫ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ എൻ്റെ അഭിപ്രായത്തിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ഊഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരാളെ നോക്കിക്കണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ മാരേജിന്റെ വാല്യൂ അല്ല, ചടങ്ങ് കുറയുന്നുണ്ട്. കാരണം ആൾക്കാർ കുറച്ചുകൂടി തിരിച്ചറിവുണ്ടായെന്നുള്ളതാണ് സത്യം. അല്ല കല്യാണമൊക്കെ കഴിക്കണം, ഇല്ല അതന്നൊന്നും പ്രണയമായിട്ട് തന്നെ ഉണ്ടാവും. കല്യാണം കുറയുന്നുണ്ട്, പക്ഷെ കല്യാണം കഴിക്കുന്നവര് പിരിയുന്നതും കൂടുന്നുണ്ട്, അതുകൊണ്ട് കഴിക്കുന്നത് കുറയ്ക്കുന്നേ നല്ലത്. അതായിരിക്കും സേഫ്, കിട്ടും നല്ലൊരാളെ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാ, കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക, ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലോ. ഉറപ്പായിട്ടും മാരേജിനെ വലിയൊരു ഇതായിട്ട് എല്ലാവരും കാണുന്നത്, കാരണം മാരേജ് കഴിഞ്ഞ് ഏതാനും മൊമെന്റ്സിൽ ആൾക്കാർ ഇഷ്ടംപോലെ ഡിവോഴ്സിന് തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയത് മാരേജ് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, നല്ലൊരു ഡിസിഷൻ എടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ആൾക്കാരത് സില്ലി ആയിട്ടാണ് ഇപ്പം കാണുന്നത്. വേഗം ഫസ്റ്റ് തന്നെ കാണുന്നു, അവരെ ഇഷ്ടപ്പെടുന്നു, ഉടനെ മാരേജ് എന്ന രീതിയിലെത്തുന്നു, പിന്നെ അത് സ്വാഭാവികമായിട്ട് ഡൈവോഴ്സിനൊക്കെ വന്നു. അങ്ങനെ നോക്കിയാൽ പിന്നെയും കുറേ ചിലപ്പം കുറേ വർഷം റിലേഷനിൽ നിന്നിട്ടുള്ളവർ തന്നെ മാരേജിലോട്ട് പോയിട്ട് വേഗം തന്നെ ഡിവോഴ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മൾ മാരേജിനൊരു ഇത് ആർക്കും ഇല്ല, അതൊരു ആ ഒരു വാല്യൂ തിരിച്ചു വരണം. കാരണം നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഒരു കേരളത്തിലാണ് മെയിനായിട്ട് നമ്മളെ ജീൻസ് മാരേജിനൊക്കെ വലിയൊരു ബോണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളു. ബാക്കി പുറത്തൊക്കെ നമുക്ക് അമേരിക്കൻ കൺട്രീസ് ഒക്കെ നോക്കി അറിയാലോ, അവിടെ ഒന്നും മാരേജിന് വലിയ എന്നാലും അതിൽ ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ പറയുമല്ലോ മാരേജിന് ഇപ്പൊ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല, ആ ഒരു ബന്ധത്തിന് ഒരു ബോണ്ടോ അങ്ങനെ നോക്കാറൊന്നുമില്ല. ഈ ഒരു ചേഞ്ച് നല്ലൊരു നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് അതിപ്പോ ഓരോരുത്തരും ഇപ്പൊ നിങ്ങള് മാരേജിനെ കാണണം, ഞാൻ മാരേജിനെ കാണുന്ന ഒരു രീതി ഉണ്ടാവല്ലോ, ആ ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ എന്റെ രീതിയിൽ മാരേജ് എന്ന് പറയുമ്പോ എനിക്ക് എന്റെ ഒരു ആഗ്രഹം വെച്ചാൽ ഈ ഒരു വലിയ ചടങ്ങ് പരിപാടി ഒന്നുമില്ലാതെ വലിയ ഫണ്ട് പൊട്ടിച്ച് ആ പരിപാടി ജസ്റ്റ് ഒരു ഒപ്പിട്ട് തീർക്കണം, ആ മൈൻഡാ. പക്ഷെ എന്റെ ഫാമിലിക്ക് അങ്ങനെയല്ല, എന്റെ വലിയ ഒറ്റമാണ്. എന്റെ അമ്മയ്ക്ക് അത് വലിയ പരിപാടിയായിട്ടാണ്, ആൾക്കാരൊക്കെ വിളിച്ച് വലിയ ബിരിയാണിയൊക്കെ കൊടുത്ത് ആ പരിപാടി അവരുടെ മനസ്സിൽ.
എന്നാലിപ്പം നമ്മള് പൊതുവെ മാരേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര പവിത്രമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ആൾക്കാർ കാണുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മോഡേണിറ്റിയും കൂടെ വന്ന ആ ഒരു മാറ്റം കൊണ്ട് ആ ഒരു പവിത്രത അല്ലെങ്കിൽ ഒരു വാല്യൂ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മാരേജ് എന്ന് പറയുന്നത് എന്റെ ഒരു പവിത്രത ആ സെറ്റപ്പിൽ തന്നെയാണ്. കാരണം നമ്മള് വളർന്നു വന്ന രീതിയിൽ വെച്ചാൽ എനിക്ക് അങ്ങനെയാണ്. എന്റെ അച്ഛനമ്മ ആ രീതിയിലല്ലേ ഞാൻ ഒരു ഫ്യൂച്ചറിൽ ഫാമിലി കാണണേ. ആ ഒരു രീതിയിൽ ഒരു ഇപ്പത്തെ മോഡേൺ അവരെ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, നമ്മള് തലയിടാതെ ഇരിക്കുന്ന അവരുടെ ഇഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടം. ഓ എന്തായാലും ഉണ്ട്. കാരണം ഇപ്പൊ മാരേജ് ഇല്ലല്ലോ മെയിനായിട്ട്, ഒക്കെ ലിവിന്റെ കുതറ് കാര്യങ്ങളായിട്ട് ഇപ്പൊ ടോട്ടലി മാറി, നമ്മളെ ഫുള്ള് കൾച്ചറിനാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ചിലത് മോഡൽ എന്നാല് ഇപ്പൊ എന്തായാലും നമ്മള് മാറുമ്പോ എന്തായാലും അതിന്റെ ഇപ്പൊ മാറണല്ലോ. പക്ഷെ എന്നാലും അറ്റ ഒഴിവാക്കാൻ പാടില്ലല്ലോ ഒന്നും. അതിലെ നമ്മള് പൂർവികര് കുറച്ച് കൈമാറി വരുന്നല്ലേ, അപ്പൊ ഇനി ഇങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്ന് നമ്മള് പറയേണ്ട ആവശ്യമല്ലേ. നല്ല ഒരു മാറ്റമാണോ കൂടുതൽ വന്നേക്കണത്? ചീത്ത ഒരു മാറ്റമാണോ? ചീത്ത മാറ്റമാണ്. ചീത്ത മാറ്റം അത് വീണ്ടും ഒരു പഴയതിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? പറഞ്ഞു വരുന്നുണ്ടോ? ആ ഡെഫിനറ്റ്ലി. കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ കൂടുതലും ആൾക്കാര് പുറത്തത്തെ കൾച്ചറാണല്ലോ, അതാണല്ലോ നോക്കി പോണത്. ബാക്കി ഇപ്പൊ കൂടുതലും ലിവിംഗ് ടുഗദർ അങ്ങനെ സെറ്റപ്പിലോട്ട് ഇവിടെ തന്നെ ഇപ്പൊ കൊച്ചി തന്നെ അത് മാറിക്കഴിഞ്ഞു. ഇപ്പൊ മാരേജ് കഴിക്കണമെന്നില്ല ആൾക്കാർക്ക്. ഇപ്പോ എന്ത് ചെയ്താ മതി, ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുക, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടുവരിക, അത്രേ ഉള്ളൂ. അത് നല്ലൊരു ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഫാമിലി കുട്ടികള് അങ്ങനത്തെ ഒരു ഒരു ലീഡിനൊന്നും ചാൻസ് ഇല്ല. മോഡേൺ ആയതുകൊണ്ട് വാല്യൂ കുറഞ്ഞ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സ് ചേഞ്ച് ആവുന്നത് കൊണ്ട് വാല്യൂ കുറഞ്ഞു. അതൊരു നല്ലൊരു ചേഞ്ച് ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കത് പറയാൻ ഇതില്ല. ഐ ഡോണ്ട് നോ, എൻ്റെ ഒരു ഇതിൽ പെർസ്പെക്റ്റീവ് തന്നെയാണോ ഇവരുടെ ഇത് വെച്ചനുസരിച്ചിരിക്കും.